പ്രതിപക്ഷം പിണറായി വിജയൻ സർക്കാരിനെതിരെ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പക്ഷേ സർക്കാരിന്മേലുള്ള വിശ്വാസ പ്രമേയമാക്കി മാറ്റിയ പിണറായി വിജയന്റെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രം 10.5 മണിക്കൂർ നീണ്ട ചർച്ചയിൽ നിയമസഭയിൽ കണ്ടു ആ അവിശ്വാസ പ്രമേയ ചർച്ചയുടെ ആകെത്തുക എടുത്തു നോക്കുമ്പോൾ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു എന്നതിനപ്പുറം പിണറായി വിജയൻ കൂടുതൽ വിശ്വാസം ജനങ്ങളിൽ നേടിയെടുക്കുന്നതിന് ആ 10.5 മണിക്കൂർ ഉപയോഗിച്ചു എന്നതാണ് ശരി പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ വോട്ടിടലിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പിണറായി വിജയൻ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട് അത് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നും അത്തരം ആരോപണവുമായി രംഗത്ത് വരുന്നുണ്ട് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നതും പ്രതിപക്ഷ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളുമൊക്കെ ആ തരത്തിലാണ് മുഖ്യമന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി എന്ന് പക്ഷേ പ്രതിപക്ഷം ഉന്നയിച്ച ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഭരണപക്ഷത്തുള്ള അംഗങ്ങൾ അപ്പോൾ തന്നെ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ചർച്ച പൂർണ്ണമായി കണ്ട ആളുകൾക്ക് അത് ബോധ്യമാവുകയും ചെയ്യും പിന്നീട് കേരളത്തിൻ്റെ ടെലിവിഷൻ ചാനലുകളുടെ പ്രൈം ടൈം എന്ന് പറയുന്ന സമയം 6 മണി മുതൽ 9 മണി വരെയുള്ള സമയം ആ പ്രൈം ടൈമിൽ 3.25 മണിക്കൂർ എടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ 4 വർഷമായി താനും തൻ്റെ സർക്കാരും ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയാൻ താല്പര്യം കാട്ടിയപ്പോൾ അത് പ്രതിപക്ഷത്തിനേറ്റ ഒരു വലിയ തിരിച്ചടിയായി പ്രതിപക്ഷം ഈ ചർച്ചയിൽ ഉടനീളം ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് പിണറായി വിജയൻ കളമൊഴിയും എന്ന് കരുതിയിരുന്ന ഇടത്താണ് കൃത്യമായ രാഷ്ട്രീയ ബുദ്ധിയോടെ കേരളത്തിലെ വാർത്താ ചാനലുകളെല്ലാം ആ നിയമസഭയിലെ അവിശ്വാസ പ്രമേയ ചർച്ച തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും താൻ സംസാരിക്കുന്ന സമയം കേരളത്തിൻ്റെ പ്രൈം ടൈം ആയിരിക്കുമെന്നുമുള്ള കൃത്യമായ ബോധ്യത്തോടെ 4 വർഷം കൊണ്ട് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അത് ഇടയ്ക്ക് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആ പ്രസംഗത്തിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ഉൾപ്പെടെ അതായത് കിണർ റീചാർജ് ചെയ്യുന്നതൊക്കെയാണ് പിണറായി വിജയൻ പറയുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് യഥാർത്ഥത്തിൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന മേഖലയിൽ സർക്കാർ ഇടപെടലിലൂടെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കിണറുകൾ റീചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വിഭാഗത്തെയെങ്കിൽ ചെറിയ വിഭാഗത്തെ വലുതായി തന്നെ സ്വാധീനിക്കുന്ന ഘടകമാണ് കുടിവെള്ളം എല്ലാത്തിനും പരമപ്രധാനമാണെന്ന് അപ്പോൾ അങ്ങനെ ഏറ്റവും താഴെക്കിടയിലുള്ള കാര്യം മുതൽ വലിയ പദ്ധതികൾ വരെ ഒന്നൊന്നായി വിശദീകരിക്കുന്നതിന് ഈ 3.25 മണിക്കൂർ ഫലപ്രദമായി തന്നെ ഉപയോഗിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല നേരത്തെ ഈ അവിശ്വാസ പ്രമേയത്തിന്മേൽ നടന്ന ചർച്ചകളിൽ പ്രതിപക്ഷ അംഗങ്ങളിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് കാര്യമാത്ര പ്രസക്തവും ഭരണപക്ഷത്തിന് നെഞ്ചിൽ തറയ്ക്കുന്നതുമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് അല്ലെങ്കിൽ വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയത് പ്രമേയം അവതരിപ്പിച്ച വി ഡി സതീശൻ പക്ഷേ വി ഡി സതീശന്റെ കാര്യത്തിൽ പോലും സതീശന്റെ ഒരു പതിവ് ശൈലിയിലുള്ള നിയമസഭാ പ്രസംഗം അതിനകത്തുണ്ടായിരുന്നു പ്രതിപക്ഷ നേതൃനിരയിൽ നിന്ന് സാധാരണ ഉണ്ടാകാറുള്ള നിലയിൽ എന്നുള്ള ചോദ്യം പ്രസക്തവുമാണ് ഷാഫി പറമ്പിൽ കെ എം ഷാജി അങ്ങനെ വിരലിലെണ്ണാവുന്ന ചിലർ മാത്രം ആർജവത്തോടുകൂടി വിഷയ അവതരണത്തിന് തയ്യാറായപ്പോൾ മറുവശത്ത് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്കെല്ലാം ഓരോരുത്തരായി മറുപടി നൽകുകയായിരുന്നു സ്വരാജ് അടക്കമുള്ള ആളുകളുടെ പ്രസംഗം ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് മഹാഭാരതത്തെ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് മഹാഭാരതത്തിലൂടെ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് കൂടിയായ സി പി ഐ നേതാവ് മുല്ലക്കര രത്നാകരൻ ശരിക്കും ഉപമകളിൽ കൂടി വസ്തുതകൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമമൊക്കെ ശ്രദ്ധേയമായ പ്രസംഗങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്നതാണ് അങ്ങനെ പ്രതിപക്ഷത്തെ പൂർണ്ണമായി തന്നെ അടിച്ചിരുത്താൻ തരത്തിലുള്ള അവസരം ഭരണപക്ഷം നന്നായി തന്നെ വിനിയോഗിച്ചു എന്നുള്ളതാണ് ഇടയ്ക്ക് എം സ്വരാജ് തന്നെ പ്രസംഗത്തിൽ അത് പറയുകയും ചെയ്തു ഇത്തരമൊരു അവസരം ഞങ്ങൾക്ക് തുറന്ന് ഇട്ടു തന്നതിന് നിങ്ങളോട് നന്ദിയുണ്ട് എന്ന് അത് ശരിയുമാണ് കാരണം കേരളത്തിലെ ഒരു വലിയ സമൂഹം ആളുകൾ ടെലിവിഷൻ ചാനലുകളിൽ കൂടിയും സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും ഇതിൻ്റെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വസ്തുതകൾ നിരത്തി കൃത്യമായി തങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ പരിധി വരെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ഭരണപക്ഷത്തിന് നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആരോപണ ശരങ്ങളുണ്ട് ശരിയാണ് പക്ഷേ ആ ആരോപണ ശരങ്ങളെയൊക്കെ സമർത്ഥമായി എതിർക്കാൻ അതിന് കൗണ്ടറുകൾ നൽകാൻ
പലപ്പോഴും കഴിയാതെ പോയിട്ടുണ്ട് പ്രതിപക്ഷത്തിന് എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ആകത്തുക എടുക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ബോധപൂർവം 3.25 മണിക്കൂറിൽ, ആ 3.5 മണിക്കൂറിലധികവും ഇതുവരെയായി കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചത്. തൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അത് അച്ചടിച്ചു വച്ചിരിക്കുന്നു, 4 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട്. ആ പ്രോഗ്രസ് റിപ്പോർട്ട് ഒരു പൊതുയോഗത്തിൽ പറയുന്നതിനേക്കാൾ എളുപ്പത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സാധിച്ചു. മഹാമാരിക്കാലമാണ്, പൊതുയോഗങ്ങളൊന്നും നടത്താൻ പറ്റില്ല, രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടക്കില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അവസരം തുറന്നിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ ഗുണകരമായി മാറി എന്നല്ലാതെ മറ്റെന്താണ് പറയാനാവുക? മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചാൽ പോലും 1 മണിക്കൂറിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നാൽ ആളുകൾക്ക് ബോറടിക്കുകയും ചെയ്യും. ഇതങ്ങനെയല്ല, നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രോസസ്സിൻ്റെ തുടർച്ചയായി. അതിനൊക്കെ മറുപടി പറയുന്നതിന് വേണ്ടി തൻ്റെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ മറുപടികളിലേക്ക് കൂടി ചെറുതായി കടന്നു പോവുക എന്നുള്ള തന്ത്രമാണ് പിണറായി വിജയൻ സ്വീകരിച്ചത്. പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരം നൽകിയില്ല എന്ന് പ്രതിപക്ഷം പറയുന്നത് ശരി തന്നെയാണ്. പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളായ സ്വർണ്ണക്കടത്ത് കേസിനെക്കുറിച്ചോ, ജലീലിനെതിരായിട്ടുള്ള ആരോപണത്തെക്കുറിച്ചോ, ലൈഫ് മിഷൻ ഇടപാടിനെക്കുറിച്ചോ, കൺസൾട്ടൻസി വിവാദത്തെക്കുറിച്ചോ ഒന്നും അതിദീർഘമായി കടന്നുപോകാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. നേരത്തെ വാർത്താ സമ്മേളനങ്ങളിൽ നൽകിയ മറുപടിയുടെ ഒരു രത്നചുരുക്കം മാത്രമാണ് അദ്ദേഹം നൽകിയത്. പ്രതിപക്ഷം ആഗ്രഹിച്ചതുപോലുള്ള ഒരു മറുപടി, പ്രതിപക്ഷത്തിന് എന്തെങ്കിലും വീണ് കിട്ടും എന്ന രീതിയിലുള്ള ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഒരുപക്ഷെ നേരത്തെ തൻ്റെ സഹപ്രവർത്തകർ ഈ ആരോപണങ്ങളെ പ്രതിരോധിച്ചതിനെ താൻ ആവർത്തിക്കേണ്ട, അത്തരം ആ സമയം കൂടി അങ്ങനെ മറുപടി പറഞ്ഞ് ഇല്ലാതാക്കുന്നതിന് പകരം വികസന പ്രവർത്തനങ്ങൾ പറയാൻ കേരളത്തിൻ്റെ പ്രൈം ടൈം എങ്ങനെ ഉപയോഗിക്കാം എന്ന വളരെ കൃത്യമായ ദീർഘദർശനമാണ് അവിടെ പിണറായി വിജയൻ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ അവിശ്വാസ പ്രമേയത്തിൻ്റെ ആകെത്തുക എടുത്തു നോക്കുമ്പോൾ അത് പൂർണ്ണമായും സർക്കാരിന്മേലുള്ള വിശ്വാസ പ്രമേയമായി മാറി എന്ന കാര്യത്തിൽ തർക്കമേയില്ല.